സാർ, സന്നിഹിതരായിരിക്കുന്ന അധ്യാപകർ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള യുവജനങ്ങളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നിങ്ങളോടൊപ്പം അല്പം സമയം ഒരുമിച്ച് ചിന്തിച്ചും ചിന്തിപ്പിച്ചും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അല്പം കൂടി നടന്ന് സഞ്ചരിച്ചു. ഒരുപക്ഷേ ഈ വരുന്ന 70-80 മിനിറ്റുകളിൽ ചില പുതിയ ചക്രവാളങ്ങൾ കണ്ടു. കഴിച്ചുകൂട്ടുവാനായി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേകമായ അവസരത്തിന്, അനുഭൂതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്ക് മുൻപ്, 49 വർഷം, അന്ന് കേരളത്തിൽ ആരംഭിച്ച ഒരു ചെറിയ കോളേജിൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങളെപ്പോലെ ഇരുന്ന് പഠിച്ച വ്യക്തിയാണ് ഞാൻ. 1967 ആ കോളേജിൻ്റെ ആദ്യത്തെ ബാച്ചായി ഞാൻ ചേർന്ന് പഠിച്ച്, 1970 അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ബാംഗ്ലൂരിൽ പോയി ചേർന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയമായ കോലാഹലങ്ങളിലുണ്ട് ആ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. ആ വർഷത്തിലാകമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടന്നത് തുലോ 40 ദിവസങ്ങൾ മാത്രമേ. കാരണം അന്നത്തെ നിയമം അനുസരിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഒരു പരിധിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെയും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ചെയ്യണം. അങ്ങനെ എന്റെ ആത്മാവിനെതിരെ അടയ്ക്കപ്പെട്ട വാചക മന്ത്രം കണ്ടുകൊണ്ടാണ് ഒരു വർഷം വിശ്വസിച്ചു ഞാൻ തിരുവനന്തപുരത്ത് കഴിച്ചു. അത് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് 32 രൂപ കൊടുത്ത് അന്നത്തെ ഏറ്റവും താണ ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത്. എന്തുവാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഡൽഹിയിലേക്ക് യാത്ര. അന്നും എനിക്കറിയാം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക സാധ്യമല്ല, എന്നെ സാധ്യമല്ല. ഞാൻ യൂണിവേഴ്സിറ്റി പോകേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് പഠിച്ച് അവിടെ ചെന്നപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്ന് നോക്കുകയും ചെയ്യാതെ അവിടെ ഇരുന്ന ഓഫീസ് സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ അഡ്മിഷൻ ലഭിക്കും. കാരണം നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി അന്ന് നിലനിൽക്കുന്ന ധാരണ പ്രകാരം എനിക്ക് കഴിവുണ്ടോ, വ്യക്തിപരമായി എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് 5 മിനിറ്റ് ഇന്റർവ്യൂവിൽ കൂടെ അറിയുവാൻ പോലും കൂട്ടാക്കാതെ മുഖം തെളിയിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. പിന്നെ ഞാൻ കഥ ലഭിക്കുന്നു, എങ്ങനെയോ എനിക്ക് അപേക്ഷ ലഭിച്ചു, ലക്ഷ്യബോധത്തോടുകൂടെ അധ്വാനിച്ചു. ആ കോളേജിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി പാസ്സായി. പാസ്സായ ദിവസം അവസരത്തിലുള്ള ഉപാധികളുണ്ട്,
എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇൻ ദ വേൾഡ് ഈസ് പീപ്പിൾ സ്ലീപ് വാക്കിംഗ് ത്രൂ ലൈഫ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. വി ആർ സ്ലീപ് വാക്കിംഗ് ത്രൂ ലൈഫ്. ഓരോ വ്യക്തിയും രണ്ട് കാര്യം ചലിക്കുന്ന അത്ഭുതങ്ങളാണ്. Every human being is a miracle that walks on two legs. മാത്രമല്ല അദൃശ്യമായ ചിറകുകളില്ലാത്ത ഒരു വ്യക്തി ലോകത്തിലല്ല. It's not a single human being who does not have a pair of invisible wings. കാലുണ്ട് എന്നെല്ലാവർക്കും ഉണ്ടാവില്ല, എന്നാൽ കാണാത്തൊരു യാഥാർത്ഥ്യം അതെന്താണ്? നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ഈ ചിറകുകൾ വസിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതെല്ലാം ശരീരത്തോട് ബന്ധപ്പെട്ടത് മാത്രമാണ്. ഇപ്പോ ഒരു ന്യൂറോ സർജൻ ആരുടെയെങ്കിലും മസ്തിഷ്കം തുറന്ന് തലച്ചോറിനകത്ത് നോക്കിയിട്ട് ഈ തലച്ചോറിനകത്ത് നടക്കുന്ന ചിന്തയുടെ പ്രക്രിയകളിലെല്ലാം എന്നെ അന്വേഷിച്ചു തരുന്ന സുന്ദരയാണ്. നമ്മുടെ ഉള്ളിലുള്ള സിദ്ധികൾ സാധ്യതകൾ അവ മനുഷ്യ മനസ്സുകൊണ്ട് പ്രത്യക്ഷമായി കണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ ഇത് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെയും നയിച്ചത് എന്റെ ഞാൻ അത്യത്തുമായ ചില സത്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം വരാൻ താല്പര്യപ്പെട്ടു. അല്പസമയത്തേക്ക് നമുക്ക് പുരാതന കാലത്ത് ഗ്രീക്ക് സംസ്കാരത്തിൽ മനുഷ്യനെ പറ്റി അന്നത്തെ ചിന്തകർ മനസ്സിലാക്കിയിരുന്ന ഒരു ചെറിയ കാര്യം പറയാം. വാസ്തവത്തിൽ ബൗദ്ധിക ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്ന അത്ഭുതമാണ് ഈ ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് തത്വശാസ്ത്രവും ഗ്രീക്ക് അറിവുകളും. മനുഷ്യനെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത്? അപ്പോൾ അന്നത്തെ ഫിലോസഫേഴ്സ് പറഞ്ഞു, എല്ലാ വ്യക്തികളുടെയും പിറകിൽ അവരുടെ തോളുകൾക്ക് പിറകിൽ എന്നായിട്ട് വെച്ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാക്കാം, എല്ലാ വ്യക്തികളുടെയും പിറകിൽ അവർക്ക് കാണുവാൻ കഴിയാത്തതും അവരുടെ പ്രവൃത്തികൾ മൂലം മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമാകുന്നതുമായ ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? നമ്മൾ ഒരു സേതാച്ചൻ ഇംഗ്ലീഷ്, every human being has invisible to himself but visible to others only through his actions and words, which is his spirit from birth to death. നമ്മൾ ജനിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാന്നിധ്യം, ഒരാത്മാവ്, അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ച വാക്ക് ഡെയ്മോൺ എന്നാണ്. DAIMON. എല്ലാ വ്യക്തിക്കും ഒരു ഡെയ്മോൺ. നമ്മൾ പറയാറില്ലേ എല്ലാ വ്യക്തികൾക്കും ഒരാത്മാവുണ്ടെന്ന് പറയാം. ഈ ആത്മാവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആത്മാവിനെ നാം ഒരിക്കലും കാണാറില്ല. എന്നാൽ നമ്മുടെ ആത്മാവ് എന്താണെന്നും അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ കഴിവുകൾ, അതിൻ്റെ ശക്തി എന്താണ് എന്ന് നാം തന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തികളിൽ കൂടെയും പ്രവചനങ്ങളിൽ കൂടെയും മറ്റുള്ളവർ നമ്മെ അനുഭവിച്ച് അറിഞ്ഞ് ആ അറിവിൽ കൂടെ നമ്മോട് പ്രതികരിക്കുന്ന പ്രക്രിയയിൽ കൂടെ മാത്രമാണ് നാം ആരാണ് എന്ന് നാം അറിവ്. മനസ്സിലാകും? സകലം പ്രയാസമുള്ള ആശയമാണ്, എനിക്കറിയാം. പക്ഷെ അത്യാവശ്യം കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു
പഠിച്ചാൽ ശ്രമിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഇത് വളരെ നമ്മെ സഹായിക്കുന്ന അറിവായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റി അല്പമെങ്കിലും കരുതലുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റി എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഭാഷ കൊണ്ട് വിവരിക്കുവാൻ വിവരിച്ച് ഒതുക്കുവാൻ കഴിയാത്ത ദാഹങ്ങളുണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള അറിവുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ടാണ് ഈ അറിവ്, ഈ ഉണർവ്, ഈ ബോധമില്ലാത്തവർ മൃഗങ്ങളെ പോലെ ജീവിക്കുകയും മൃഗങ്ങളെ പോലെ ഒടുങ്ങിപ്പോവുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ഇതുവരെ ഏതാണ്ട് അരനൂറ്റാണ്ട് കൂടുതൽ യുവജനങ്ങളുമായും വിദ്യാഭ്യാസ രംഗത്തും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപ്പുറത്ത് പോയി പല മേഖലകളിൽ ജോലി ചെയ്തു. ഇവിടെയൊക്കെയും പൊതുവായി കാണുന്ന മാറ്റമില്ലാത്ത ഒരു തത്വം അതെന്താണ് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വിലയുണ്ടാകണമെന്നും മറ്റുള്ളവർ എന്നെ മാനിക്കണമെന്നും എന്നെ അംഗീകരിക്കണമെന്നും ഞാൻ ശ്രദ്ധിക്കപ്പെടണമെന്നും താല്പര്യമില്ലാത്ത, അതീവ താല്പര്യമില്ലാത്ത ആരും ലോകത്തിലില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നെ ആരും അറിയണം, എന്നെ ആരും മാനിക്കണ്ട, ആരും എന്നെ നോക്കണ്ട, കാണണ്ട, കേൾക്കണ്ട, ഞാൻ ചപ്പും ചവറുമാണ് എന്ന് പറഞ്ഞല്ല നാം നമ്മെപ്പറ്റി ചിന്തിക്കും. നമ്മുടെ താല്പര്യം എന്താണ്? ലോകത്തിൻ്റെ കണ്ണിൽ വാസ്തവത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രതിഭാസമായി, ഒരു വ്യക്തിത്വമായി എനിക്ക് വളരണം. ഇതെല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വസിക്കുന്ന ആഗ്രഹമാണ്. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കും, എന്നാൽ ഈ താല്പര്യം ഉള്ളിൽ കൊണ്ടു നടക്കവേ തന്നെ അത് സഫലമാകേണ്ടതിന് തക്കതായ വിധത്തിൽ പ്രവർത്തിക്കുന്നവർ ലോകത്തിൽ വളരെ വളരെ ചുരുക്കമാണ്. While every human being dreams of being recognized, respected, cherished, valued, very, very few people in the world would do something about it. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഉള്ള 99% ആളുകളെങ്കിലും വളരെ അപകർഷക ബോധത്തോടുകൊണ്ടാണ് ജീവിക്കുന്നത്, പരാതി കൊണ്ടാണ് ജീവിക്കുന്നത്, ഭാഷ പരാതിയാണ്. എനിക്ക് വേണ്ട അംഗീകാരം ലഭിക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ഞാൻ അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയോടുകൂടെയാണ് ഒട്ടുമുക്കാലും ആളുകൾ ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ പിറകിലുള്ള തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നില്ല. അത് നാം മനസ്സിലാക്കണം. എന്നെ ആരും മാനിക്കാത്തത്, ഞാനെന്ന വ്യക്തി ഉണ്ട് എന്ന് പോലും ആളുകൾ സമ്മതിക്കാത്തത്, ഞാനെന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭാസത്തിൻ്റെ കാര്യവിചാരകത്വം നടത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നതാണ്. I have failed in taking care of myself. ഇതാണ് പ്രശ്നം. ലോകത്തിൽ ഞാൻ വളരെയധികം സഞ്ചരിച്ച വ്യക്തിയാണ്. ആയിരക്കണക്കിന് ആളുകൾ പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെയും പൊന്തി നിൽക്കുന്ന ഒരു മർമ്മം, ഒരു പൊതു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും പരാതിക്കാരാണ്. അത് നിങ്ങളുടെ അവസ്ഥയിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾ, ഞാൻ വിദ്യാർത്ഥിയാണല്ലോ, ആയിരുന്നല്ലോ, ഇപ്പോൾ വിദ്യാർത്ഥി തന്നെയാണ്, മരിക്കുന്നത് വരെയും വിദ്യാർത്ഥി ആയിരിക്കും. വിദ്യാർത്ഥികളുടെ ഇടയിൽ പലപ്പോഴും സംഭവിക്കുന്നത് അധ്യാപകരെ കുറ്റം പറയും.
അധ്യാപകർ സ്ഥാപനത്തെ കുറ്റം പറയും, സ്ഥാപനം സംസ്ഥാനത്തെയും സർക്കാരിനെയും കുറ്റം പറയും, സർക്കാർ ജനത്തെ കുറ്റം പറയും, ജനം മാധ്യമങ്ങളെ കുറ്റം പറയും, മാധ്യമങ്ങൾ ലോകത്തെ മുഴുവനും കുറ്റം പറയും. അപ്പൊ ഇത് കുറ്റം പറച്ചിലും പരാതിയും പരിഭവം കൊണ്ട് മനുഷ്യൻ ജീവിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? മനുഷ്യന്റെ പരാതി എന്താണ്? അയ്യോ, എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. Nobody does justice to me. എനിക്ക് ആരിൽ നിന്നും നീതി ലഭിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ അനീതിയുടെ ഇരയായി കഴിഞ്ഞു കൊടുക്കുകയാണ്. ഇതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വരണം, വിക്ടിംഹുഡ് എന്ന് പറയും. വിക്ടിംഹുഡ് ഇത് ഒരു മാനസിക രോഗമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ വീണ്ടും വിശദീകരിച്ചു തരാം. കാരണം നാം ഇവിടെ ചുമ്മാ ഇരിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. എന്തെങ്കിലും മനസ്സിലാക്കുവാനും മനസ്സിലാക്കുന്നത് കൊണ്ട് സാറ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ആരംഭം സ്വായത്തമാക്കുവാനും കടന്നു വന്നതാണ്. ഞാൻ പ്രോഗ്രാമിന് പോകുന്ന ആളല്ല, എനിക്ക് പ്രോഗ്രാമിനോട് തുച്ഛമാണ്. പ്രോഗ്രാമിനോട് സമയം നശിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരുമിച്ചിരുന്ന് ചിന്തിക്കുവാനും ചിന്തിക്കുന്നതിൽ കൂടെ ആരായുവാനും അന്വേഷിക്കുവാനും അന്വേഷിക്കുന്നത് കൊണ്ട് ചിലത് കണ്ടുപിടിക്കുവാനും കണ്ടുപിടിക്കുന്നത് കൊണ്ട് ജീവിതത്തിലും വ്യക്തിത്വത്തിലും പരിവർത്തനം ഉണ്ടാകുവാനും, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ പുസ്തകത്തിൻ്റെ ആശയങ്ങളോട് വന്നവനല്ല. പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് മറ്റൊരു കാര്യം, ജീവിതമാണ് പുസ്തകം. ഞാൻ പഠിച്ചിട്ടുള്ളത് ജീവിതം എന്ന് പറയുന്ന കലാലയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ മനുഷ്യന്റെ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് നീതി ലഭിക്കുന്നില്ല, ഞാൻ മറ്റുള്ളവരുടെ ഇരയാണ്, ഇതാണ് ഇപ്പൊ പരക്കെയുള്ള തെറ്റിദ്ധാരണ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ ഇരയാണ്. ഐ ആം എ വിക്ടിം ഓഫ് മൈസെൽഫ്. I am the victimizer. അക്രമി ഞാനാണ്. എനിക്കു നേരെ അക്രമം അനുദിനം പ്രവർത്തിക്കുന്ന ആ അക്രമി ഞാനാണ്, മറ്റാരുമല്ല. ഈ ലോകത്തിൽ ഈശ്വരൻ, ദൈവം, അല്ല എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അനർത്ഥമാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു സ്ഥാപനത്തിനും മറ്റൊരു വ്യക്തിയുടെ ഡെസ്റ്റിനി, മലയാളം ഡെസ്റ്റിനി, വിജയ് അല്ലെങ്കിൽ ഭവിഷ്യം അല്ലെങ്കിൽ ഞാൻ എന്തായിത്തീരണം എന്നതിനെ പറ്റിയുള്ള ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ ഡെസ്റ്റിനിയുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമാണ്, മറ്റാരുമല്ല. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നിങ്ങളാണ്. ഞാൻ പരാജയപ്പെട്ടിട്ടുള്ള മേഖലകളുണ്ട്, എനിക്കറിയാം. ആ മേഖലകൾ വസ്തുനിഷ്ഠമായി വിശ്ലേഷണം ചെയ്ത് അറിഞ്ഞ് ആരാണ് ഞാൻ പറയുകയാണ്. ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ പരാജയപ്പെടുത്തിയത് ഞാൻ മാത്രമാണ്. നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കഴിഞ്ഞ 8 വർഷം ഞാൻ കോളേജ് പ്രിൻസിപ്പലായിരുന്നു വന്നവിടെ പ്രസ്താവിക്കുന്നത്. 8 വർഷവും വലിയ ഒരു യുദ്ധമായിരുന്നു. ഈ ലോകത്ത് ഭാരത രാജ്യത്തിൻ്റെ വലിയ ശക്തികളെല്ലാം ഏകോപിപ്പിച്ച് ഈ ചെറിയ മനുഷ്യനെ കസേരയിൽ നിന്ന് തെറിപ്പിക്കും എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി 24 മണിക്കൂർ പ്രവർത്തിച്ച കാലമാണ്. എന്നാൽ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു പോറൽ ലഭിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സത്യം. കാരണം ഒരു കാര്യം എനിക്കറിയാം, എന്റെ മേൽ അധികാരം കൈപ്പറ്റിയ മറ്റൊരു ശക്തിയും ഈ ലോകത്തിലില്ല. ഇതാണ് സത്യം. ഇത് അഹങ്കാരമല്ല, ഇത് വിനയമാണ്. ഇത് കടങ്കഥയല്ല, ഇത് അറിവാണ്, ഇത് സത്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എനിക്കാണ് 2 പെമ്മകളുണ്ട്, പെമ്മക്കളുണ്ട്, അവർക്കൊക്കെ നിങ്ങളെക്കാളും വലുതാണ്. ആ
ആധികാരം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സാധ്യതകൾ എന്ത് എന്ന് സത്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് അന്വേഷിക്കണം. ഞാൻ ആരാണ് എന്ന് ഒന്നറിയണം. വിദ്യാഭ്യാസം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ ചിലർ ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയാം, എനിക്കിവിടെ നിന്നറിയാം. കാരണം നിങ്ങളിൽ ആരെങ്കിലും രണ്ട് വ്യക്തികൾ മതി, ഇവിടെ ഇരിക്കുന്ന 1000 പേരിൽ 2 പേർ അശ്രദ്ധ എന്നാൽ അതിന്റെ ഭാരം അന്നേരം എനിക്ക് മനസ്സിലാവും. നിങ്ങൾ സംസാരിക്കണമെന്ന് പോലുമില്ല, നിങ്ങൾ അശ്രദ്ധരായിരുന്നാൽ എൻ്റെ ഉള്ളിൽ അതിൻ്റെ വലിയ ഭാരം ഒരു കരിനീർ പോലെ പതിക്കും. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ അംഗീകാരത്തിൽ വന്നവരല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. ആ സ്നേഹം ഉൾക്കൊള്ളുവാനുള്ള സ്വാതന്ത്ര്യമില്ല എങ്കിൽ സ്നേഹം ഭാരമായി. അതെന്നുവെച്ചാൽ ജീവിതത്തിലെ ബന്ധങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. അശ്രദ്ധ ജീവിതത്തിൽ പാടില്ല, ബന്ധത്തിൽ പാടില്ല. ഞാൻ ഈ അല്പസമയത്തേക്ക് നമ്മളെല്ലാവരും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസം എന്ത് എന്നതിനെ പറ്റി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ പന്ത് കളിക്കണം. പന്ത് കളിക്കണമെങ്കിൽ പന്ത് കളി എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഒരു പ്രസംഗം നടത്തും, എന്തിനെപ്പറ്റിയാണ് പറയേണ്ടത് എന്നൊരു അറിവ് വേണം. പ്രസംഗം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി അറിയണം. നാം വിദ്യാഭ്യാസ മേഖലയിലാണ് എങ്കിലും വിദ്യാഭ്യാസം എന്താണ് എന്നതിനെ പറ്റി വലിയ അറിവുണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ, പ്രയോജനം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതിനുശേഷം നിങ്ങൾ ചോദിച്ചു ഞാൻ തയ്യാറാക്കിക്കൊണ്ടെന്ന് ഒന്ന് നിങ്ങളോട് പറയുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസം എന്താ എൻ്റെ ചിന്തയിൽ മനുഷ്യ മനസ്സിൽ ഒരു പക്ഷെ ഒടുങ്ങാത്ത ഒരു വലിയ മർമ്മമാണ് വിദ്യാഭ്യാസം. നിങ്ങൾ അല്പം ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അധ്യാപകനായ എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്തോ എൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങളിലേക്ക് പ്രവഹിക്കത്തക്കവണ്ണം, അത് നിങ്ങൾ മനസ്സിലാക്കത്തക്കവണ്ണം, ആ മനസ്സിലാക്കിയത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അംശങ്ങളായി രൂപാന്തരപ്പെടത്തക്കവണ്ണം തുറന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താണ്? എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. എന്നാൽ അത് മാത്രവുമല്ല ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അധ്യാപകനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചുമതല എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന 30, 40, 50 കുഞ്ഞുങ്ങൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, മറഞ്ഞുകിടക്കുന്ന, അവർക്ക് പോലും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നറിയാത്ത അവസ്ഥയിൽ ആ മറഞ്ഞുകിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന അത്ഭുതകരമായ സാധ്യതകളെ ഉണർത്തുകയും അത് വെളിയിലേക്ക് പ്രകടിപ്പിക്കത്തക്കവണ്ണം അവരെ സഹായിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്. What does a teacher do? A teacher tries to awaken the dormant intellectual, philosophical, mental, also spiritual resources unknown to the student himself or herself through his daily work and wakes these wonderful resources up. Enables the outward expression of this great hidden light. English enlightenment എന്ന ഒരു വാക്ക്, എന്താണ് അതിന്റെ മലയാളം? എന്താണ് എൻലൈറ്റൻമെന്റ്? നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാം ആ വാക്കിന്റെ മലയാളം അറിയാം. എൻലൈറ്റൻമെന്റ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം.
അല്ലേ? എൻലൈറ്റൻമെന്റ് എന്ന് മലയാളം പറഞ്ഞേ ബോധോദയം, അങ്ങനെ വേണ്ട പറഞ്ഞു. ബോധം എന്ന് പറയുമ്പോൾ അവയർനെസ് ആണ്, ലൈറ്റ്. നിങ്ങൾക്കത് മനസ്സിലായി, ലൈറ്റ്, ഓക്കെ, വെളിച്ചം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എൻലൈറ്റൻമെന്റ്. എന്താണ്? ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെയും ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഈ വെളിച്ചം, അത് വെളിച്ചമായി തന്നെ ലോകത്തിന്, സമൂഹത്തിന്, അടുത്തുള്ള അയൽക്കാർക്ക്, വ്യക്തികൾക്ക്, ഭവനത്തിലുള്ളവർക്ക്, നിങ്ങളുടെ പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അത് വെളിച്ചമായി തന്നെ അനുഭവിക്കത്തക്കവണ്ണം എപ്രകാരം പ്രവർത്തിക്കണം എന്ന ഒരു രൂപീകരണം, ഒരു ഫോർമേഷൻ, അതാണ് എഡ്യൂക്കേഷൻ. ഞാൻ നിങ്ങളോടൊരു ഒരു ചെറിയ ഉദാഹരണം. സാധാരണ നമ്മുടെ ഇടയിൽ ഒരു പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ വിളക്ക് കത്തിക്കാം, അല്ലേ? ഉണ്ടല്ലോ വിളക്ക് കത്തിച്ചല്ലേ സാധാരണ. ഇന്ന് പാട്ട് പാടി നല്ല അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ക്ലിയറില്ല. നാം എന്തുകൊണ്ടാണ് ഒരു പ്രവൃത്തി, നല്ല പ്രവൃത്തി എന്ന് നാം വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിളക്ക് കത്തിച്ച്, ദീപം ജ്വലിപ്പിച്ച് ആരംഭിക്കുന്നത്? അപ്പോൾ അവിടെ വെളിച്ചമാണ്. നിങ്ങൾ ഈ പ്രവൃത്തി, ഈ ആചരണം, ഈ ചടങ്ങ് ഒരു 100 തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതെന്താണെന്ന് പരിശോധിക്കുന്നു ചോദിച്ചിട്ടുണ്ടാവുക. ഇത് മറ്റൊരു പ്രശ്നമാണ്. എന്താണ്? നാം പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താ എന്ന് ഒരിക്കലും നാം അന്വേഷിക്കണം. ഈ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തിരി കൊളുത്തുകയും ഈ തിരി കത്തുമ്പോൾ തീയുടെ ഫലമായി വെളിച്ചം, വെളിച്ചം ഉണ്ടാകുകയാണ്. എന്താണ് ഈ വെളിച്ചം? ഈ തീ എന്താണ്? അവിടെയുള്ള എണ്ണയും, ഞാനൊരു ശാസ്ത്രജ്ഞനല്ല, ഇവിടെ ശാസ്ത്രജ്ഞരായുള്ള ആളുകൾ, അവിടെയുള്ള എണ്ണയും ഈ വായുവിലുള്ള ഓക്സിജനും ഇത് തമ്മിലുള്ള ബന്ധമാണ്. ഓക്സിജൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ തിരി കത്തില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ തിരി കത്തില്ല. അപ്പോൾ ഇവിടെയാണ് എൻലൈറ്റൻമെന്റ്. എന്താണ്? ഈ സാഹചര്യത്തിൽ, ഈ വായുവിൽ, ആ എണ്ണയിൽ, ആ ഇത് വെളിച്ചം പിടിക്കുന്ന കരത്തിൽ, ഇതൊക്കെ വെളിച്ചമാണ്. ആ എണ്ണ വെളിച്ചമാണ്, ഈ വായു വെളിച്ചമാണ്, ഈ കൈ വെളിച്ചമാണ്. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ബന്ധമുണ്ടാകും. ആ വിളക്കിലുള്ള തിരി, ദ വിക്ക്, ഈ എണ്ണയെയും അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെയും ബന്ധിപ്പിക്കുകയാണ്. അത് എപ്രകാരമുള്ള ബന്ധമാണ്? ആ ബന്ധത്തിൻ്റെ ഫലമായിട്ട് വെളിച്ചമുണ്ടാകും. വെളിച്ചം, ഒരു പക്ഷേ ആരും നിങ്ങളോട് പറഞ്ഞു കാണില്ല, വെളിച്ചം ഒരു ബന്ധത്തിൻ്റെ പ്രോഡക്റ്റ്, ഫലമാണ്. ഇപ്പൊ നമ്മളൊരു വിച്ച് വിതയ്ക്കുന്നു. വിച്ച് വിതയ്ക്കുക എന്നുള്ള അർത്ഥം എന്താണ്? മനുഷ്യന്റെ വിശപ്പും ഭൂമിയുടെ നന്മയും തമ്മിലുള്ള ബന്ധമാണ്. അതാണ് കൊയ്ത്ത് എന്നത്. When the farmer sows a seed, what he does is, he is connecting your hunger with the goodness hidden deep in the earth. ഭൂമിയിൽ അഗോചരമായി ഒളിച്ചു കിടക്കുന്ന അനന്തമായ അതിൻ്റെ നന്മയും ഭൂമിയുടെ പരപ്പിൽ വസിക്കുന്ന മനുഷ്യൻ്റെ വയറ്റിൻ്റെ വിശപ്പും തമ്മിലുള്ള ബന്ധമാണ് ഈ കൊയ്ത്ത്. അതേ പ്രക്രിയ തന്നെ വെളിച്ചത്തിൽ നടക്കുകയാണ്. ഇത് നാം അറിയുന്നില്ല, അന്വേഷിക്കുന്നില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കണം?
ജോലി കിട്ടിയോ എന്നുള്ളതല്ല ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും അധികം അധപ്പതിപ്പിക്കുന്ന ഒരു തത്വം എന്താണ് ചോദിച്ചാൽ, വിദ്യാഭ്യാസത്തിന് ഇന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രം, എന്താണ്? വലിയ ശമ്പളം ഉണ്ടാകണം, ധനം സൃഷ്ടിക്കണം. വെളിച്ചമാർക്കും താല്പര്യമില്ല. നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റി നിങ്ങൾക്ക് അല്പമെങ്കിലും കരുതലുണ്ടായെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം വെളിച്ചമാണ്. ഈ കാലത്ത് മനുഷ്യന്റെ സൗന്ദര്യം ഒരു ഉപഭോക്തൃ വസ്തുവാക്കി അധപ്പതിപ്പിച്ചിരിക്കുമ്പോൾ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ സൗന്ദര്യം കടകളിൽ നിന്നും സലൂണുകളിൽ നിന്നും വാങ്ങിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞു കിടപ്പുണ്ട്, അത് വെളിച്ചമാണ്. ആ വെളിച്ചം വിദ്യാഭ്യാസത്തിൽ കൂടെ പ്രകടിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ നടക്കുന്നത് വിദ്യാഭ്യാസമല്ല, മറ്റേതോ അഭ്യാസമാണ്. അർത്ഥമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത അഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന വെളിച്ചം, അത് ലോകത്തിന് അനുഭവമാകത്തക്ക വണ്ണം, ലോകത്തിന് അനുഗ്രഹമായി തീർത്തക്ക വണ്ണം എപ്രകാരം പ്രകടിപ്പിക്കുവാൻ ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കണമോ, ആ പരിശീലനത്തിൻ്റെ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നിങ്ങൾ അത് വ്യക്തിപരമായി ചിന്തിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനാ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്നത്? എൻ്റെ ഉള്ളിൽ എനിക്ക് അറിയാൻ വയ്യാത്തതും എന്നാൽ എൻ്റെ ഏറ്റവും വലിയ സമ്പത്തുമായ ഒരു വലിയ വെളിച്ചമുണ്ട്, അത് ലോകത്തിന് വേണ്ടിയുള്ള വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം എപ്രകാരം എനിക്ക് മറ്റുള്ളവർക്ക് അനുഭവമായി തീരത്തക്കവണ്ണം പ്രകടിപ്പിക്കുവാൻ കഴിയണമോ, ആ കഴിവ് ആർജിക്കുന്ന അനുഭവമാണ് വിദ്യാഭ്യാസം. അത് നിങ്ങൾ ആർജിക്കുന്നുവെങ്കിൽ മറ്റെല്ലാം ശരിയാണ്. നിങ്ങളുടെ സാലറിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സുരക്ഷിതത്വവും എല്ലാം ശരിയാണ്. എന്നാൽ ഇത് ശരിയല്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെടും. ആധുനിക ലോകത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രവർത്തന മേഖലയിൽ പരിപൂർണമായി നമുക്ക് നഷ്ടപ്പെട്ട ഒരു ദർശനമാണ്. നാം എന്തിനു വേണ്ടി വിദ്യാഭ്യാസത്തിൽ കടന്നു വരുന്നു? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ്? അതിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വളർച്ചയും പരിവർത്തനവും എന്താണ്? ഇവയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകണം. അതനുസരിച്ച് അനുദിനമായി നിങ്ങൾ ഇതിൽ പങ്കെടുക്കണം. കാരണം ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചത് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഏത് മനോഭാവത്തോടുകൂടെയാണ് എല്ലാ ദിവസവും കോളേജിലേക്കും കോളേജിലുള്ള ക്ലാസ്സുകളിലേക്കും കടന്നു ചെയ്യുന്നത്? നിങ്ങൾ ഏത് മനോഭാവത്തോടുകൂടെയാണ് നിങ്ങളുടെ പുസ്തകങ്ങൾ കാണുകയും വായിക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ ഏത് മനോഭാവത്തോടുകൂടെയാണ് എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ബന്ധപ്പെടുന്നത്? നിങ്ങൾ ഏത് മനോഭാവത്തോടുകൂടെയാണ് പരീക്ഷയെ നോക്കുകയും കാണുകയും ചെയ്യുന്നത്? സിലബസ് എന്ന് പറയുന്ന കാര്യം അല്ലേ, സിലബസ്. നിങ്ങളെല്ലാവരും ഓരോ സിലബസുകൾ ഫോളോ ചെയ്യുന്നവരാണ്. ആ സിലബസിനെ പറ്റി നാം എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഒരു 10-20 വർഷത്തിന് മുൻപ് മിക്കവാറും എല്ലാ പത്രങ്ങളിലും മാസികകളിലും ഒരു വിഷയത്തെ പറ്റി മിക്കവാറും എല്ലാ ആഴ്ചയിലും പ്രതിപാദിക്കപ്പെടുമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ദ ബേർണൻഡ് ചൈൽഡ്. അപ്പോൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിക്ക് എടുക്കാൻ കഴിയാത്ത ചുവടാണ്, ഭാരമാണ് എന്ന ഒരു ചിന്ത. ഈ ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിൽ. എന്നാൽ വിദ്യാഭ്യാസം സത്യത്തിൽ ഈ ഭാരത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കണം, ഭാരം എന്നാൽ എന്താണ്? വാട്ട് ഈസ് ദിസ് ബേർഡൻ? എന്താണ് ഈ ഭാരം? ചിന്തിച്ചിട്ടുണ്ടോ? ഭാരം എന്നതിൻ്റെ അർത്ഥം പ്രാവർത്തികമായി പറഞ്ഞാൽ വളരെ ലളിതമാണ്. എന്താണ്?
വളർച്ചയില്ല എന്നതാണ് ധാരണ. പത്ത് ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ പഠിപ്പിക്കാനുണ്ട് എന്നല്ല ധാരണ, ഒരിക്കലുമല്ല. ഞാൻ വളരുന്നില്ല അതാണ് ധാരണ. ഞാനൊരു പിഞ്ച് പഴുതലായിരുന്നപ്പോൾ എനിക്ക് 1 കിലോ പൊക്കുന്നൊരു ഭാരമായിരുന്നു, കാരണം എനിക്ക് വളർച്ചയില്ലായിരുന്നു. ഞാൻ ഒരു യുവാവായപ്പോൾ എനിക്ക് 50 കിലോ പൊക്കുന്നത് ഭാരമല്ലായിരുന്നു. ഇന്ന് ഒരു വയസ്സനായ എനിക്ക് 5 കിലോ പൊക്കുന്നത് ഭാരമാണ്. ഇതിൻ്റെയൊക്കെ ഒക്കെയും അർത്ഥം എന്താണ്? ഞാൻ ഭാരമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഭാരമല്ല, പിന്നെന്താണ്? എൻ്റെ കഴിവുകേടാണ്, എൻ്റെ കഴിവ് കുറവാണ്, എൻ്റെ വ്യക്തിപരമായ ബലക്ഷയമാണ്, അല്ലെങ്കിൽ വളർച്ചയില്ലാത്തത് കൊണ്ട് എന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗമാണ് അല്പത്തരം എന്ന് പറയുന്ന രോഗം, കഴിവില്ല എന്ന് പറയുന്ന രോഗം. ഇതാണ് എൻ്റെ പ്രശ്നം. ഞാനൊരു വളരെ പ്രാവർത്തികമായ ഒരു കാര്യം പറയാം. ഒരു 50 വർഷം മുമ്പ് ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാചകങ്ങളും വളരെ വളരെ തത്രപ്പെട്ടിട്ടാണ് വായിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഡിക്ഷണറിയൊക്കെ ഇവിടെ വെച്ചിട്ട് നിഘണ്ടു സാരിൽ ഉപയോഗിച്ചിട്ട് പുസ്തകം വായിച്ച് ഓരോ വാചകങ്ങളും, ഈ സെന്റൻസ് വാസ് എ ചാലഞ്ച്. ഒരു പുസ്തകം വായിക്കുന്നത് എവറസ്റ്റ് കീഴടക്കുന്നതുപോലെ. മാത്രമല്ല, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിശിഷ്ടമാണ്, ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സാരാംശം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല മനസ്സിലാവുന്നത്. പുസ്തകത്തിൻ്റെ ഓരോ വാചകങ്ങളും ഓരോ പാരഗ്രാഫും ശ്രദ്ധ വെച്ച് വായിച്ചിട്ട് വളരെ ദിവസങ്ങൾ അതിൽ കഴിച്ചിട്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹൃദയത്തുടിപ്പ് എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അന്ന് ഒരു പുസ്തകം വായിക്കാൻ എനിക്ക് 1 മാസം വേണമായിരുന്നുവെങ്കിൽ 1 ദിവസം. മാത്രമല്ല, വായിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ആശയങ്ങൾ തീപിടിക്കുകയാണ് ഉള്ളിൽ. ആ പുസ്തകം എഴുതിയ ആളിൻ്റെ മനസ്സിന് അപ്പുറത്ത് കിടക്കാൻ നമുക്ക് കഴിയും. ഇതിനാണ് വളർച്ച എന്ന് പറയുന്നത്. ഈ വളർച്ച പ്രാപിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഉപലബ്ധി, ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണ്? ഇപ്രകാരമുള്ള വളർച്ച പ്രാപിക്കുക. ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറയാം. 1968 വളരെ ആകസ്മികമായിട്ടാണ് എനിക്ക് പ്രസംഗം. ഞാൻ കോളേജിൻ്റെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിക്കുന്ന കാലം, എല്ലാവരും ഒത്തിരി നേരത്തെ പ്രവർത്തനം ആരംഭിച്ചു, ഞാൻ അവസാനം തന്നെ കയറി വന്നതാണ്. ആകപ്പാടെ ഒരേ ഒരു അവസരമേ ഉള്ളൂ. എന്താണ് ഈ എന്താ പറയുന്നത്, സ്ഥാനാർത്ഥികൾ ഇങ്ങനെ കോളേജിലെ സ്റ്റുഡൻസിനെ എല്ലാം സംബോധന ചെയ്യുന്ന ഒരു ദിവസം. ഞങ്ങളൊരു ഓപ്പൺ കോട്ട് എന്നാണ് പറയുന്നത്, ഓരോ സ്ഥലത്തും അതിൻ്റെ ഓപ്പൺ കോട്ട് അല്ലെങ്കിൽ നീന്തക്കാൻ. അപ്പൊ ആ ഒറ്റ പ്രസംഗം എന്തൊരു ഫലമായിരുന്നു. ഞാൻ കുറഞ്ഞത് 4-5 ദിവസങ്ങൾ പകലിന് വേണ്ടി അകപ്പാടെ 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി, കാരണം പറയേണ്ടതൊന്നും പറയാൻ പറ്റിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു അവസരത്തിൽ, ഒരു മേഖലയിൽ, ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിഷയത്തെ പറ്റി 1 മണിക്കൂർ ചിന്തിക്കണം, ചിന്തകൾ പങ്കിടണം എന്ന് പറഞ്ഞാൽ അത് ഭാരമല്ല, അതൊരു വലിയ ഉത്സവമാണ്. സെലിബ്രേഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? വളർച്ച എന്നതാണ്. വളർച്ച, ഈ വളർച്ച. ഇപ്പം ഒരു ചെടി വളരുമ്പോൾ, ഒരു ചെടി വളരുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഫലമായി തക്ക സമയത്ത് അതിൽ പുഷ്പങ്ങൾ ഉണ്ടാകും. As a result,
of the gradual growth of a plant, in due season, it blooms into flowers. അതുപോലെ നമ്മുടെ വളർച്ച കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ തെളിഞ്ഞു വരുന്ന പൂവിൻ്റെ പേരാണ് വെളിച്ചം. ദി ഫ്ലവേഴ്സ് ദ ബ്ലോസംസ് ദറ്റ് ബ്ലൂം ഇൻ ആ ബീയിങ് ആസ് എ റിസൾട്ട് ഓഫ് ആ ഗ്രാജുവൽ ഗ്രോത്ത് ത്രൂ എഡ്യൂക്കേഷൻ. ദാറ്റ്സ് ഗുഡ് ലൈറ്റ്. അതാണ് നമ്മുടെ സൗന്ദര്യം. Every human being must be beautiful. Ella vyaktigalum saundaryavadigalana saundaryavadigalana. No human being is excluded from the beauty of personality. Mahatma Gandhi ide saundaryavum Shah Rukh Khan's saundaryavum rendu vyaktisthamana. ഞാൻ ലോകത്തിൽ വ്യക്തിപരമായി കണ്ട് ഇടപെട്ടിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും സൗന്ദര്യവതിയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് മദർ തെരേസ. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഞാൻ മദർ തെരേസ കണ്ടിട്ടാൽ മദർ ഹൗസിൽ അദ്ദേഹം ആ വലിയ വ്യക്തിയുമായി സംസാരിച്ച് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ആ വലിയ ആത്മാവ് രണ്ട് കരങ്ങൾ കൂട്ടിക്കൊണ്ട് എനിക്ക് യാത്രയായിരിക്കുമ്പോൾ ആ രണ്ട് കൈകൾ സൂര്യനെ പോലെ എൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു. സത്യം അതാണ് വളർച്ച, അതാണ് വളർച്ച, അതാണ് വെളിച്ചം. ആ സാധ്യത നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ സാധ്യത നിരാകരിക്കപ്പെട്ടതായി ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലുമില്ല. എന്നാൽ ആ സാധ്യതയെ സ്വീകരിച്ച് ആ അത് വളർത്തി വികസിപ്പിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന വളർച്ചയുടെ വ്യക്തിത്വം, വളർച്ച പേഴ്സണാലിറ്റി ഓഫ് കണ്ടിന്യൂൽ ഗ്രോത്ത്, വളർച്ചയുടെ വ്യക്തിത്വം വളരെ അപൂർവം. അപ്പോൾ സാധ്യതയും ലഭ്യവും തമ്മിലുള്ള വ്യത്യാസം, ദ ഹ്യൂജ് ഗൾഫ് ബിറ്റ്വീൻ ദ പോസിബിലിറ്റി ആൻഡ് അറ്റെയിൻമെന്റ്, ഇതാണ് മനുഷ്യ വ്യക്തിത്വത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വീർപ്പുമുട്ടലിന്റെ നഖചിത്രമാണിത്. ഇഫ് ഐ വാണ്ട് ടു സ്കെച്ച് ദ മിസറി ദാറ്റ് ഫിൽസ് ദ ഇന്നർ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ദ യോണിംഗ് ഗൾഫ് ബിറ്റ്വീൻ മൈ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, ഇൻഫിനിറ്റ് possibilities and my pathetic achievements. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടം. പലപ്പോഴും പറയും, ഓ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട്, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ വലിയൊരു ഇന്റലക്ച്വൽ കൾച്ചറൊന്നുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇതൊക്കെ വെറും എക്സ്ക്യൂസസ് ആണ്. എന്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തിന്റെ പ്രതിവിഘ്നങ്ങൾ കൊണ്ടാണ് ഒബ്സ്ട്രക്ഷൻസ് ഞാൻ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടത്. ദി ഒബ്സ്ട്രക്ഷൻസ് ഇൻ മൈ ലൈഫ് ആർ ദി ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ്സ്, ദേ മോട്ടിവേറ്റഡ് മീ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ ചെയ്യുന്നപ്പോൾ എന്നെ ഒരു തരത്തിൽ അപമാനിച്ചു വിളി തള്ളിയതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു ഈ മനുഷ്യരുടെ ഉള്ളിൽ നിലവിലിരിക്കുന്ന ഈ ബയസ് എന്താ മുൻവിധികൾ അത് മാറ്റിയിട്ടേ കിടന്ന് എൻ്റെ ഉള്ളു വരുത്തി അങ്ങനെ പഠിച്ചതാണ്. അതിൻ്റെ ആ കോളേജിൽ പ്രിൻസിപ്പളെ തീരുവാൻ ഞാൻ കാരണമായി തന്നത് ഈ ഒറ്റ കാര്യം കൊണ്ട്. എന്താണ്, വിഘ്നങ്ങൾ വെല്ലുവിളികളാണെന്ന്, വെല്ലുവിളികൾ ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്നുമുള്ള സാമാന്യമായ അറിവിലാണ് ജീവിതം വെട്ടിപ്പെടുക്കുവാൻ എനിക്കിടെ. ഇതെൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. സ്വീകരിക്കുമോ എന്നോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങൾ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതാണ് ജീവിതത്തിൻ്റെ അനുഭവം, ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം സംഭവിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന
അനുദിനമായ പ്രക്രിയയിൽ കൂടെയാണ്. നമ്മൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു വലിയ ഒരു ആവേശം, ഇറ്റ്സ് ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്. ജീവിതം എന്ന് പറയുന്ന മാളിക കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള അനുദിനമായ ഇഷ്ടി അടുക്കലുകളാണ് ക്ലാസ്സിൽ നടക്കുന്നത്. ബ്രിക് ബൈ ബ്രിക് മൈ ഫ്യൂച്ചർ, മൈ പേഴ്സണാലിറ്റി ഈസ് ബീങ് ബിൽറ്റ് അപ്പ്. ഈ ഒരു അറിവോടുകൂടെ നാം ക്ലാസ്സിൽ പങ്കെടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിത്തീരും. എൻ്റെ വാക്ക് നിർത്താൻ പോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയാതെ പറയട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറഞ്ഞാൽ മതിയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ആവർത്തിക്കാൻ പോകും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ അവരുടെ ജീവിതത്തെപ്പറ്റി ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ് എന്ന് പറയുവാൻ എനിക്ക് ആവശ്യം. കാരണം ഞാനത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ രക്തം എൻ്റെ ആത്മാവിൽ പതിക്കും. നാം ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ആർജിച്ച ശേഷം അവിടെ അടങ്ങിയിരിക്കുന്ന വലിയ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണ അളവിൽ സ്വായത്തമാക്കുവാൻ, അനുഭവിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ ഉള്ള ആ മനസ്സ്, അതിന് പറയുന്നത് പോസിറ്റിവിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. പോസിറ്റിവിറ്റി, ദ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഓഫ് എ സ്റ്റുഡൻറ് ഈസ് പോസിറ്റിവിറ്റി. അത് ഒരു വ്യക്തിയിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഒറ്റ നോക്കത്തിലറിയാം, മുഖം കാണാതെ എനിക്കറിയാം. ആ ഒരു പരാധീനതയിൽ കഴിയുന്ന ചില വ്യക്തികൾ ഇന്നിവിടെ ഇരിക്കുന്നു. വളരെ സ്നേഹത്തോടും വിനയത്തോടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ വളരണം, നിങ്ങളാൽ മറ്റുള്ളവർ വെളിച്ചം കാണണം, ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണം. രാത്രി അടുക്കുന്നതിന് മുൻപ് ഉണരണം. നിങ്ങൾ ആരാകുന്നു എന്ന അന്വേഷണം ഇന്ന് ആരംഭിക്കണം. നിങ്ങൾ നാളെ ക്ലാസ്സുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു പുതിയ മനസാക്ഷിയോടെ, ഒരു പുതിയ ആവേശത്തോടെ, ഒരു പുതിയ ദർശനത്തോടെ കടന്നു ചെല്ലുവാനിടയാകണം. നിങ്ങളിന്ന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ കടന്നവരായിട്ടല്ല, ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഭവനത്തിലേക്ക് കടന്നു ചെല്ലണം. നിങ്ങൾ വീട്ടിൽ കാലുകുത്തുമ്പോൾ നിങ്ങൾ വീട്ടിലുള്ള അപ്പനും അമ്മയും സഹോദരി സഹോദരന്മാരും സന്തോഷിക്കണം, നിങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. അനുഗ്രഹങ്ങളായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിങ്ങൾക്ക് ഒരു ചുമതലയുണ്ട്. ആ ചുമതല ഇല്ലായിരുന്നുവെങ്കിൽ നാം ഏറെ കണ്ടുമുട്ടുമായിരുന്നില്ല. ലോകത്തിൻ്റെ അത്ഭുതങ്ങളായ നിങ്ങൾ, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കാര്യവിചാരണത്തോ ചുമതലബോധത്തോടും ശുഷ്കാന്തിയോടും അന്ത്യം വരെയും അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നവരെയും ശ്രദ്ധയോടും അച്ചടക്കത്തോടും അധ്വാനിക്കും എന്ന പ്രതീക്ഷയോടും അധ്വാനിക്കണം എന്ന അപേക്ഷയോടും ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക്